കർഷകൻ. കർഷകൻ രാജാവിന് പറഞ്ഞു കൊടുക്കുന്നത് മണ്ണിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും, കൃഷിരീതിയെക്കുറിച്ചും വിത്തിനെക്കുറിച്ചും, എങ്ങനെ നടണം എന്നതിനെക്കുറിച്ചും, ഏത് കാലാവസ്ഥയ്ക്ക് ഏത് വിത്ത് നടണം എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം കർഷകൻ പറഞ്ഞു കൊടുക്കും. വളങ്ങളെക്കുറിച്ച്, വളങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച്, കാലാവസ്ഥയെക്കുറിച്ച്, കീടനാശിയെക്കുറിച്ച്, കൃഷി ഉപകരണങ്ങളെക്കുറിച്ച്, ഇവയെല്ലാത്തിനെക്കുറിച്ചുമാണ് കർഷകൻ രാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തേത് അലക്കുകാരനാണ്. അലക്കുകാരൻ രാജാവിന് പറഞ്ഞു കൊടുക്കുന്നത് വസ്ത്രങ്ങളെക്കുറിച്ച്, എങ്ങനെ വസ്ത്രങ്ങൾ അലക്കണം എന്നതിനെക്കുറിച്ച്, വെള്ളം എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ചിലവാക്കണം എന്നതിനെക്കുറിച്ച്, വസ്ത്രങ്ങളിലെ അഴുക്ക് കറ ഇവയൊക്കെ എങ്ങനെ നീക്കം ചെയ്യണം എന്നതിനെക്കുറിച്ച്, വസ്ത്രങ്ങൾ എങ്ങനെ ഉണക്കണം എന്നതിനെക്കുറിച്ച്. ഇനി മൂന്നാമതായി പറഞ്ഞു കൊടുക്കാൻ വരുന്നത് കച്ചവടക്കാർ. കച്ചവടക്കാർ പറഞ്ഞു കൊടുക്കുന്നത് വരവ് ചിലവുകളെക്കുറിച്ച്, അളവിനെക്കുറിച്ച്, ഓരോ വസ്തുവും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച്, വസ്തുക്കളുടെ പേരിനെക്കുറിച്ചും അവയുടെ വിലയും ഉപയോഗവും എന്നുള്ളതിനെക്കുറിച്ചും, വസ്തുക്കളുടെ മേന്മയെക്കുറിച്ചും, നല്ലതും ചീത്തതും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെക്കുറിച്ചുമാണ് കച്ചവടക്കാർ പറഞ്ഞു കൊടുക്കുന്നത്. വീട്ടമ്മ. വീടിനെക്കുറിച്ച്, വീട് എങ്ങനെ പരിപാലിക്കാം എന്നതിനെക്കുറിച്ച്, കുടുംബം എങ്ങനെ ഒത്തൊരുമയോടെ കൊണ്ടുപോവാം എന്നതിനെക്കുറിച്ച്, ഗൃഹനാഥൻ്റെ വരവിനെക്കുറിച്ച്, വരവ് ചിലവുകളെക്കുറിച്ച്, ഒരു നല്ല വീട്ടമ്മയാകാം എന്നതിനെക്കുറിച്ച്. ഒരു നല്ല വീട്ടമ്മയാകാൻ ഏറ്റവും വേണ്ടത് ക്ഷമയാണ്. അപ്പോൾ ക്ഷമയെക്കുറിച്ചും രാജാവിന് പറഞ്ഞു കൊടുക്കും.